ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ രസമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നാടൻ കറികളെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവായും അതേപോലെ തന്നെ കുറച്ച് കായമാണ് കായം പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് മുഴുവനേ ഉള്ള കായമാണ് അത് ചെറുതായിട്ട് ചെയ്യിട്ട് കൊടുത്തതാണ് അതേപോലെ അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ കായ ഇതിനകത്ത് കിടന്ന് അലിഞ്ഞലിഞ്ഞ് അത് മെൽറ്റ് ആയിക്കോളും പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മല്ലിപ്പൊടിക്ക് നല്ല പച്ച സ്മെല്ല് കാണും അതുകൊണ്ട് കുറച്ചേറെ നേരം നമുക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പഴുത്തൊരു തക്കാളിയാണ് ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുത്തേക്കുന്നത് തക്കാളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം തക്കാളി ഒന്നും ഉടഞ്ഞ് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാകും ഇനി ഇതിലേക്ക് ഞാൻ ആ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചേക്കാം ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പും പുളിയും എരിവുമൊക്കെ പാകത്തിനാണോന്ന് നോക്കാം ഇവിടെ എല്ലാം ഇവിടെ കറക്റ്റ് പരുവാണ് നമ്മുടെ രസം അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു പിടി മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് മല്ലിയില എന്തായാലും നമ്മുടെ രസത്തിന് ഇട്ട് കൊടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല മല്ലിയില ഒഴിവാക്കരുത് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്